നോക്കി വരയ്ക്കാനാണോ അതോ മനസ്സിലുള്ള ചിന്തകൾ വരയ്ക്കാനാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമുണ്ടാവുക. സ്വന്തമായിട്ട് വരുന്ന ചിന്തകളെ വരച്ചിടുക എന്നുള്ളതായിരിക്കും. എവിടെ നിന്നാണ് ഈ വരയ്ക്കാനുള്ള ഐഡിയകൾ വരുന്നതെന്ന് പലരും ചോദിക്കുമ്പോൾ എനിക്കതിന് കറക്റ്റ് ഉത്തരം അറിയില്ലെങ്കിലും ഒരു തമാശ രൂപേണ ഞാൻ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് കാരണമാണെന്നാണ്. അതായത് എൻ്റെ ഓവർ തിങ്കിങ് കാരണമാണ് ഞാനിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് ഞാൻ മറുപടി പറയാറ്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ കാട് കയറിയുള്ള ചിന്ത തന്നെ. ഇങ്ങനെ കാട് കയറിയുള്ള ചിന്തകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കവിതകളായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെ പറ്റിയായിരിക്കും, ചിലപ്പോൾ ചില മനുഷ്യരെ പറ്റിയായിരിക്കും, ചിലപ്പോൾ ചില സ്വപ്നങ്ങളെ പറ്റിയായിരിക്കും. വെറുതെ ആ വരുന്ന കുറേ ഐഡിയകളെ എപ്പോഴും എവിടെയെങ്കിലും കുത്തിക്കുറിച്ചിടാറുണ്ട്. പേപ്പറിലായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഡിവൈസിൽ, മൊബൈലിലോ ടാബിലോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്ന ആശയങ്ങൾ വരച്ചിടാറ് അല്ലെങ്കിൽ എഴുതി വെക്കാറ്. അങ്ങനെ മുൻപ് ഡിജിറ്റൽ മീഡിയത്തിൽ വരച്ചു വെച്ച ഒരു ചിത്രമാണ് ഞാൻ ഇന്ന് ക്യാൻവാസിലൊക്കെ വരയ്ക്കാൻ പോകുന്നത്. ഡിജിറ്റലിൽ എനിക്കതൊരു 10-15 മിനിറ്റ് എടുത്തിട്ടുള്ളെങ്കിൽ ക്യാൻവാസിൽ ഞാൻ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ആണ് ഇത് വരച്ച് തീർത്തത്. ആ വരച്ച ഒരു പ്രോസസ്സ് കാണാം. ഈ ചിത്രത്തിൽ ഞാൻ ആരുടെയും മുഖം റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. വരച്ചു വന്നപ്പോൾ ഒരു ഒരു മുഖം ഉണ്ടായവരെയും അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ മുഖമാണ് വരച്ചിട്ടുള്ളത്. അതിൽ രാത്രിയുണ്ട്, പിന്നെ ശലഭങ്ങളുണ്ട്. ശലഭങ്ങൾ എന്തുകൊണ്ട് വരയ്ക്കുന്നു എന്ന് വെച്ചാൽ എപ്പോഴും പറക്കുന്നതെന്തായാലും ശലഭങ്ങളാവട്ടെ, ചരട് പൊട്ടിയ പട്ടാവട്ടെ, ബലൂൺ ആവട്ടെ, അല്ലെങ്കിൽ മിന്നാമിന്നുകളാവട്ടെ, അല്ലെങ്കിൽ പറക്കുന്ന എന്തും
എന്തിനോടും എനിക്ക് വല്ലാത്ത കൗതുകമാണുള്ളത്. അതുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിലും ഞാൻ വരക്കുന്ന ചിത്രങ്ങളിൽ അതൊരു സിമ്പിൾ പോലെ ആഡ് ചെയ്യാറുണ്ട്. ഈ ചിത്രത്തിലും രണ്ട് ശലഭങ്ങളുണ്ട്. മനസ്സിങ്ങനെ ശലഭങ്ങളെ പോലെ മാറി പറക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ വരച്ചിട്ടുണ്ടാവാം. ഞാൻ അധികം സ്ത്രീകളെ വരക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ സ്ത്രീകളുടെ ചിന്തകളായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോഴും സ്ത്രീകളെ തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ വരച്ച് ചിത്രം ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക. കൂടുതൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക. വര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനും അതനുസരിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാനും നല്ല ആഗ്രഹമുണ്ട്.